and welcome to a brand new episode of Fun Sapone Time. Laughter is like taking a vacation എന്നാണ് നമ്മൾ എപ്പോഴൊക്കെയാണ് വെക്കേഷന് പോകാറ് സാധാരണ നമ്മുടെ തിരക്കുള്ള ജീവിതത്തിനിടയ്ക്ക് ഒരു ചെറിയ റിലാക്സേഷന് വേണ്ടി അല്ലെങ്കിൽ ബ്രേക്ക് എടുക്കാനൊക്കെ ആയിട്ടാണ് ഉല്ലാസയാത്രയ്ക്കും വെക്കേഷനൊക്കെ പോകാറ് പക്ഷേ എന്നാൽ ഈ ലാഫ്റ്റർ വെക്കേഷൻ അല്ലെങ്കിൽ ചിരിയുടെ വെക്കേഷൻ നമ്മൾ വല്ലപ്പോഴും എടുത്താൽ പോരാ എപ്പോഴും എടുക്കണം അതായത് നല്ല നല്ല തമാശകൾ എപ്പോഴും കേൾക്കുക സന്തോഷിച്ചിരിക്കുക ശരിക്കും പറഞ്ഞാൽ വൺസ് അപ്പോൺ എ ടൈം അല്ല തമാശ കേൾക്കേണ്ടത് പക്ഷേ വൺസ് അപ്പോൺ എ ടൈം കണ്ടുകൊണ്ട് എപ്പോഴും തമാശകൾ കേൾക്കുക ചിരിച്ചുകൊണ്ടിരിക്കുക ഹാപ്പി ആയിട്ടിരിക്കുക അങ്ങനെ നിറയെ സന്തോഷം നിറഞ്ഞ ഒരു പുതു പുതു എപ്പിസോഡിലേക്കാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത് വെൽക്കം വൺസ് അഗെയിൻ ടു വൺസ് അപ്പോൺ എ ടൈം നമ്മുടെ ഷോ അത് കിക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് അതിന് മുൻപായിട്ട് നമ്മുടെ കോമഡി മാസ്റ്റേഴ്സിനെ സ്വാഗതം ചെയ്യാം ലെറ്റ് മീ ഫസ്റ്റ് വെൽക്കം രമേശ് പിഷാരടി ഇന്നത്തെ വേദിയിൽ എത്തുന്ന സ്റ്റാൻഡപ്പ് കൊമേഡിയൻ മിസ്റ്റർ ജിത്തു ഫ്രം മൂവാറ്റുപുഴ കണ്ട സമയം തൊട്ട് ഇത് എവിടെ നിന്നാ വന്നേന്നുള്ളത് ഞാൻ എനിക്ക് നല്ല കണ്ടുപരിചയമുണ്ടല്ലോ എന്ന് ചോദിച്ചോണ്ടിരിക്കുകയാണ് നമ്മൾ വർക്ക് ചെയ്തിട്ടില്ല ഇഷ്ടം പോലെ വർക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിട്ടുള്ള നമ്മൾ ഈ സ്റ്റാൻഡപ്പ് കോമഡിയിലോട്ട് വരാൻ തീരുമാനിക്കാനുണ്ടായ കാരണം എന്താ അത് നമ്മുടെ സുഹൃത്തും ഗുരുനാഥനുമാണ് രതീഷ് കാരക്കാട് എന്ന് പറയുന്ന അദ്ദേഹമാണ് ഇതിലേക്ക് എന്നെ ക്ഷണിച്ചത് അല്ല ഞാനും ആദ്യം സംശയിച്ചു ജിത്തു എന്താണ് കോട്ടൊക്കെ ഇട്ടിരിക്കുന്നത് ഇട്ടെന്ന് വിചാരിച്ച് തെറ്റൊന്നുമില്ല പക്ഷെ അങ്ങനെയല്ല സാധാരണ നിൽക്കുന്നത് പിന്നെ അതുപോലത്തെ വേറെ ആളായിരിക്കും എന്നൊക്കെ വിചാരിച്ചു അല്ല രതീഷേട്ടും എന്നെ ക്ഷണിച്ചപ്പോൾ ഞാൻ നേരത്തെ കുറേ കഥകളൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ കഥകളൊക്കെ ഒന്ന് പറയാൻ പറ്റുമെന്ന് ചോദിച്ചപ്പോൾ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്നുള്ള രീതിയിലാണ് ഞാൻ ഇവിടെ വന്നത് വെരി ഗുഡ് നമ്മൾ ഈ ഇന്ന പണി ഇന്ന ആളെന്നൊന്നും എവിടെ എഴുതി വെച്ചിട്ടൊന്നുമില്ല നമ്മൾ ചിലപ്പോൾ ചില ശ്രമങ്ങളങ്ങ് നടത്തുമ്പോഴാണ് ഒരാൾ വേറെ ആളായി പോകുന്നത് അല്ല സത്യം പറയും ഇപ്പോൾ അങ്കമാലി ഡയറീസ് ഒരു ഉദാഹരണത്തിന് ഞാൻ പറയുന്നതാണ് എവരി മാൻ ഈസ് ആൻ ആക്ടർ എന്നുള്ളതിൻ്റെ തെളിവാണത് കാരണം എൻ്റെ അളിയൻ അതിൽ വക്കീലായിട്ട് അഭിനയിച്ചിട്ടുണ്ട് അളിയൻ ജീവിതത്തിൽ കല്യാണത്തിൻ്റെ ക്യാമറ വന്നാൽ പോലും ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നോക്കുന്ന ആളാണ് പുള്ളിയെടുത്ത് ഈ ചെമ്പൻ വിനോദിൻ്റെ വീടിൻ്റെ അടുത്ത് അപ്പോൾ ചെമ്പൻ ചെന്നിട്ട് ചോദിച്ചു ഇങ്ങനത്തെ ഒരു കേസിന് എങ്ങനെയാണ് റെഫറൻസ് പറയേണ്ടതെന്ന് പറഞ്ഞപ്പോൾ പുള്ളി അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇത് ഇങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞു ഇത് എന്നെ ക്യാമറയുടെ മുമ്പിൽ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു പുള്ളി പറഞ്ഞു ഞാനങ്ങനെ ചെയ്തിട്ടൊന്നുമില്ല രണ്ട് ദിവസം ക്ലാസ് കൊടുത്തു പക്ഷേ അസാധ്യമായിട്ട് അഭിനയിച്ചു എങ്ങനെയാണ് ഒരു ഡയറക്ടർ ഒരു ആക്ടറെ ട്രെയിൻ ചെയ്തെടുക്കുന്നത് അതിനനുസരിച്ച് പെർഫോം ചെയ്യാൻ സാധിക്കും ഒരു ഡയറക്ടറിൽ ഏത് മനുഷ്യനെ കിട്ടിയാലും അഭിനയിപ്പിക്കാൻ പറ്റും അപ്പോൾ നമുക്ക് ജിത്തു മോലാളിയുടെ പെർഫോമൻസിലോട്ട് അങ്ങ് പോയാലോ ഓക്കെ നമ്മൾ മേക്കപ്പിലാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് മേക്കപ്പിൽ ഒരു ആശനുണ്ട് അദ്ദേഹം ഇപ്പോൾ സിനിമയിൽ ഒരു സീനിയർ ആയിട്ടുള്ള മേക്കപ്പ് ആർട്ടിസ്റ്റാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ പേര് പറയൂ അത് വളരെ നല്ല കാര്യമല്ലേ അദ്ദേഹം നാസറക്കാന്ന് പറയും ഇടവ നാസർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് വെരി ഗുഡ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് സംശയം ചോദിച്ചാലും മേക്കപ്പിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ഉദാഹരണ സഹിതം അത് പറഞ്ഞ് നമ്മൾ മനസ്സിലാക്കി തരും അതാണ് പുള്ളിയുടെ ഒരു പ്രത്യേകത ചെന്നൈയിൽ ഒരു വടക്കം പാട്ട് സിനിമ ഷൂട്ട് ചെയ്യുകയാണ് അപ്പോൾ ഈ ശ്രീവിദ്യ ചേച്ചിക്ക് ഇത്ര നീളത്തിലുള്ള വലിയൊരു വിഗ്ഗാണുള്ളത് അപ്പോൾ ഈ വിഗ് മെയിൻറ്റെയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെയർ ഡ്രസ്സർമാരുണ്ടല്ലോ അവരത് ഷൂട്ടിങ് കഴിയുമ്പോൾ പിറ്റേ ദിവസം അത് കൊണ്ടുപോയിട്ട് വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് ഉണക്കി പിറ്റേ ദിവസം നമ്മൾ മേക്കപ്പ് റൂമിൽ കൊണ്ടുവന്ന് വയ്ക്കും അപ്പോൾ ഇതിൻ്റെ ഒരു സ്മൂത്ത്നെസ് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് പെട്രോളിൽ മുക്കി വാഷ് വയ്ക്കുന്ന ഒരു പരിപാടിയുണ്ട് അങ്ങനെ ഒരു ദിവസം ഇത് പെട്രോളിൽ മുക്കി വാഷ് ചെയ്ത് മേക്കപ്പ് റൂമിൽ ഒരു ആണി അടിച്ച് ഇങ്ങനെ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ് എന്നിട്ട് ഇവരെ തലേദിവസം ലേറ്റ് ഷൂട്ടിംഗ് ആയതുകൊണ്ട് അവരൊരു കസേര ഇട്ടിട്ട് അതിലിരുന്ന് ഉറങ്ങുകയാണ് അപ്പോഴാണ് ഒരു അമ്മയുടെ രണ്ട് മേക്കപ്പ് അസിസ്റ്റൻ്റ് തമ്മിൽ ഒരു തർക്കം വന്നു ഇത് സിന്തറ്റിക് ഹെയർ ആണോ അതേ ഒറിജിനൽ ഹെയർ ആണോ എന്നുള്ള കാര്യം അപ്പോൾ ഒരുത്തം പറഞ്ഞ ഇടയിൽ ഇത് ഒറിജിനൽ ഹെയർ ആണ് അപ്പോൾ മറ്റേ പറഞ്ഞാൽ ഇക്കില്ല ഒറിജിനൽ ഹെയർ ആവത്തില്ല ഇത്രയും നീളത്തിൽ ഒറിജിനൽ ഹെയർ കിട്ടുമോ ഇത് സിന്തറ്റിക് ഹെയർ ആണ് അപ്പോഴാണ് നമ്മുടെ ആശാൻ ഇങ്ങോട്ട് എൻട്രി ആവുന്നത് പുള്ളി വെച്ചാൽ എന്താ പ്രശ്നം അപ്പോൾ പറഞ്ഞു ഇക്ക ഇത് സിന്തറ്റിക് ഹെയർ ആണോ ഇത് ഒറിജിനൽ ഹെയർ ആണോ എടാ മണ്ടന്മാരെ സിന്തറ്റിക് ആണോ ഒറിജിനൽ ആണോ എന്ന് അറിയാനായിട്ട് ഒരു വഴിയില്ലേ നമ്മൾ സാധാരണ ഈ വിഗ് സിന്തറ്റിക് ആണോ ഒറിജിനൽ ആണോ എന്ന് അറിയേണ്ട ഒരു വഴിയുണ്ട് അതിൻ്റെ ഒരു ഇത്തിരി മുടി എടുത്തിട്ട് നമ്മൾ കത്തിച്ച് നോക്കും കത്തിച്ച് നോക്കുമ്പോൾ പ്ലാസ്റ്റിക് ആണെങ്കിൽ സിന്തറ്റിക് ആണെങ്കിൽ പ്ലാസ്റ്റിക് പോലെ ഇത് ഉരുകും ഒറിജിനൽ ഹെയർ ആണെങ്കിൽ മുടി കത്തിയ മണം വരും അങ്ങനെ ഇത് പെട്രോളിൽ വാഷ് ചെയ്ത് തൂക്കിയിട്ടിരിക്കുന്ന വിഗാണ് ഈ പുള്ളി ഇപ്പം തന്നെ കാണിക്കാന്ന് പറഞ്ഞിട്ട് അതിൻ്റെ താഴെ കൊണ്ടുവന്ന് ലൈറ്റർ എടുത്ത് കത്തിക്കല്ല ഭൂ അങ്ങ് കത്തി ഈ സാധനം
ബാലൻസ് കിട്ടുന്ന രണ്ട് മൂന്ന് ക്ലിപ്പ് മാത്രമാണ്. അപ്പൊ ഈ കസേരയിൽ നിന്ന് ഉറങ്ങുന്ന ഹെയർ ഡ്രസ്സർ ഈ ശബ്ദം എല്ലാം കേട്ട് എണീറ്റ് അതുപോലെ തന്നെ ബോധം കിട്ടും. രണ്ട് മയക്കവശം ഇല്ല, രണ്ട് ധ്രുവത്തിലേക്കും പോയി അമ്മരെ കിട്ടിയിട്ടില്ലെന്നാണ് പറയുന്നത്. അതിലൊരു അസിസ്റ്റന്റ് പുള്ളി തന്നെയുണ്ട്. നാസർക്ക് എന്ത് വെച്ച് കഴിഞ്ഞാൽ അവിടെ നിന്ന് നേരെ ഇറങ്ങിയിട്ട് റൂമിൽ പോലും പോയില്ല. ഒരു പച്ചക്കറി വണ്ടി വന്ന് മദ്രാസിൽ നിന്ന് ചെന്നൈയിൽ കേരളത്തിലേക്ക് വരുന്ന അതിൽ കയറി പോന്നിട്ട് പുള്ളി ആ സിനിമ നിന്നു എന്നാണ് പറയുന്നത്. കാരണം പിന്നെ പത്ത് ദിവസം കഴിയണം ഈ സിനിമ റീഷൂട്ട് ചെയ്യണമെങ്കിൽ, ഈ വിഗ് വരണം, പിന്നെ ഇത് അപ്പോഴത്തേക്കും ആർട്ടിസ്റ്റിന് ഡേറ്റൊക്കെ പോയി, അങ്ങനെ ആ പടം അങ്ങനെ നിന്ന് പോയി. അങ്ങനെയാണ് ഒരു കഥ. ഈ അഴ കെട്ടുമ്പോൾ പ്ലാസ്റ്റിക് കയറിട്ട് നമ്മൾ കെട്ടുമല്ലോ, അല്ലെ? ഈ പ്ലാസ്റ്റിക് കയർ ഇതുപോലെ കെട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യണം? അതിൻ്റെ ആ വക്ക് ഇങ്ങനെ നാനാപാട് നിൽക്കുന്നത്, ഒന്ന് നമ്മളൊന്ന് തീ കത്തിച്ചാൽ അതൊന്ന് ഉരുകി ഒരു വിനയത്തിൽ നിൽക്കും. അങ്ങനെയാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ വീടിനടുത്ത് ഒരു ദിവസം ഞാൻ നിൽക്കുമ്പോൾ ഫയർ എഞ്ചിൻ അങ്ങ് പോകുന്നു രണ്ടെണ്ണം. നാട്ടുകാരൊക്കെ ഓടുന്നുണ്ട്. എന്താ സംഭവം നോക്കുമ്പോൾ അവിടെ ഒരു തൊഴുത്തിനൊക്കെ കൂടെ തീ പിടിച്ചിട്ട് ആകെ പ്രശ്നമായിട്ടിരിക്കുക. ഹൗസ് ഓണർ ഇങ്ങനെ വലിയ കുറ്റബോധത്തോടു കൂടി അവിടെ ഇരിപ്പുണ്ട്. അപ്പം ഞാൻ ചെന്ന് ചോദിച്ചു എന്ത് പറ്റിയ ചേട്ടാന്ന് ചോദിച്ചു. വൈക്കോൽ തോറ് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ വക്കൊന്ന് ലെവൽ ചെയ്യാൻ വേണ്ടി ഒന്ന് തീപ്പെട്ടി വെച്ച് സെറ്റ് ചെയ്ത് നോക്കിയതാണ് വൈക്കോൽ തോറിൻ്റെ അറ്റം നിന്ന് കത്തിപ്പോയി. വൈക്കോൽ തോറ് കത്തി കഴിഞ്ഞാൽ പിന്നെ ഒന്നോ രണ്ടോ പശുക്കളുടെ തീയേറ്റർ നിന്ന് പോയെന്നുള്ളൂ. ഇത് നമ്മുടെ ഒരു സിനിമ തന്നെ നിന്ന് പോയി, കുറെ ആൾക്കാരെ പണി പോയി. അല്ല, ആ അസിസ്റ്റന്റ് ഇപ്പോൾ ഫീൽഡ് മാറുകയും ചെയ്തു. പിന്നെ നമ്മളെ നാട്ടിലൊക്കെ നമ്മൾ മേക്കപ്പിലാണ് വർക്ക് ചെയ്യുന്നതൊക്കെ നാട്ടിലൊക്കെ മൊത്തത്തിലൊക്കെ അറിയാം. അപ്പോൾ പൊതുവിലൊരു മേക്കപ്പ് ആർട്ടിസ്റ്റ് ആണെന്നുള്ള രീതിയിലുള്ള നമ്മളെ അംഗീകരിക്കാറുണ്ട്. അപ്പോൾ ഒരു തവണ നമുക്ക് ഈ ശിവരാത്രി സമയമാണ്. അപ്പോൾ നാട്ടിൽ വർക്കില്ലാണ്ട് ഞാൻ ഇരിക്കുമ്പോൾ നമ്മുടെ ഒരു സുഹൃത്തിൻ്റെ അച്ഛൻ എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു, എടാ ശിവരാത്രിക്ക് എൻ്റെ കൊച്ചുമോനെ ഒരു ശിവനായിട്ട് പരമശിവനായിട്ട് വേഷം കെട്ടിക്കാവോ? ഞാൻ പറഞ്ഞു കെട്ടിക്കാം, ശരിയാക്കാം. അപ്പോൾ എന്നെ എത്ര രൂപ വേണം? ഞാൻ പറഞ്ഞു എന്തെങ്കിലും തന്നാൽ മതി, കുഴപ്പമൊന്നുമില്ലെന്ന്. അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്ന ഒരു 1000 രൂപ കിട്ടുമായിരിക്കും. പുള്ളി വേഗം തന്നെ 3000 രൂപ എടുത്ത് തന്നിട്ട് പറഞ്ഞു, ശിവൻ കറക്റ്റായിരിക്കണം, എല്ലാം നീ സെറ്റ് ചെയ്തോ. അപ്പോൾ ആ സമയത്ത് തന്നെ വർക്കില്ലാണ്ടിരിക്കുക. ഈ പൈസ കിട്ടിയതുകൊണ്ട് ഞാൻ കടയിലെ കാര്യങ്ങളൊക്കെ ചെയ്ത് കറണ്ട് ബില്ലടച്ചു, വീട്ടിലെ കാര്യങ്ങളൊക്കെ ചെയ്ത്, പിന്നെ ചെറുതൊക്കെ മേടിച്ച് ഈ പൈസ തീർന്നു. പക്ഷേ ഇന്ന് പിന്നെ ഞാൻ മറന്നുപോയി. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ടാണ് വീണ്ടും ഈ പിന്നെ ശിവരാത്രി ഉള്ളത്. ഈ ശിവരാത്രി തലേൻ്റെ തലേദിവസം ഇദ്ദേഹത്തെ കവലയിൽ വെച്ച് കാണുമ്പോൾ ചോദിക്കുകയാണ്, എടാ മറ്റേ സെറ്റായില്ലേ, പരമശിവൻ സെറ്റായിട്ടില്ലേ? അപ്പോഴാണ് ഞാൻ ഓർക്കണത്, ദൈവമേ പരമശിവനെ സെറ്റാക്കണം. ഇത് ഫുള്ള് പരമശിവൻ്റെ കോസ്റ്റ്യൂമും പാമ്പും ശൂലവും ഉടുക്കും എല്ലാം വേണം. പിന്നെ വിക്കൊക്കെ നമ്മുടെ കയ്യിലുണ്ട്. ഞാൻ പറഞ്ഞു ശരിയാക്കാം, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. വീട്ടിൽ ചെന്നിട്ട് നോക്കുമ്പോൾ ഒരു മഞ്ഞ ബെഡ്ഷീറ്റുണ്ട്. ഈ ബെഡ്ഷീറ്റ് ഞാൻ ചാടി പിടിച്ചത് കീറിയൊരു പുലുത്തോലം ഉണ്ടാക്കാന്നുള്ള രീതിയിലാണ്. അപ്പോൾ വൈഫും പിടിച്ച് ഇത് തരുത്തില്ല എന്ന് പറഞ്ഞു. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വരിയായി. അത് ഒരു വിധത്തിൽ കീറിയെടുത്ത് ഈ അതും കൊണ്ടൊരു പുലുത്തോലുണ്ടാക്കി പിന്നെ ഒരു വാഴയുടെ ഈ ഓല ഇതുണ്ടല്ലോ, വാഴച്ചപ്പട്ട, അതുകൊണ്ട് ഒരു പാമ്പിനെ ഉണ്ടാക്കി, പിന്നെ ഒരു വാരി എടുത്തിട്ട് ഒരു ശൂലം ഉണ്ടാക്കി ഉടുക്കുക. ഫുൾ സാധനം സെറ്റ് ചെയ്തു. എല്ലാം സെറ്റ് ചെയ്ത് നോക്കിയിട്ട് നമ്മൾ മേക്കപ്പ് ബോക്സ് തുറക്കുമ്പോഴാണ് അറിയണേ, ഈ പരമശിവനെ നീലയാക്കണമല്ലോ, നീലയാക്കാനുള്ള പാൻകേക്ക് ഇല്ല. അപ്പോൾ പിന്നെ ഇനി എന്ത്, ഇനി ഒന്നുകിൽ എറണാകുളത്തല്ലേ മോറ്റർ പോയി മേടിക്കണം, പിന്നെ അത് പോകാനും എനിക്കൊരു മടി. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരനാണ് എറണാകുളത്ത് പോകുന്നുണ്ട്. അപ്പോൾ ഇവൻ്റെ കയ്യിൽ ഞാൻ കുറച്ച് പൈസ കൊടുത്തിരുന്നു, എടാ ഇന്ന കടയിൽ പോയി കഴിഞ്ഞാൽ നീല നിറത്തുള്ള പാൻകേക്ക് കിട്ടും, അത് നീ മേടിച്ചോണ്ട് വരണം, നാളെ പരമശിവനാക്കാനുള്ളതെന്ന് പറഞ്ഞു. ഇവൻ പറഞ്ഞു നോക്കട റെഡിയാക്കാം, നീ ബാക്കിയെല്ലാം സെറ്റാക്കിക്കോളെന്ന് പറഞ്ഞു. ഞാൻ ബാക്കിയെല്ലാം സെറ്റാക്കി. പിറ്റേ ദിവസം നേരം വെളുത്ത് കഴിഞ്ഞൊരു സൈക്കിളൊക്കെ എടുത്തുകൊണ്ട് ഈ പാൻകേക്കായിട്ട് കൊണ്ടുവന്നു, എടാ ഇതാ പാൻകേക്ക് നീ റെഡിയാക്കോളാൻ പറഞ്ഞു. ഞാൻ ഈ ചെറുക്കനെ പിന്നെ പുലിത്തോലൊക്കെ അടി അണിയിച്ചു, പിന്നെ വിഗ്ഗൊക്കെ വെച്ച് രുദ്രാക്ഷമൊക്കെ ഇട്ട് പാമ്പിനെ എല്ലാം ഫുൾ സെറ്റ് ചെയ്തു. സെറ്റ് ചെയ്തിട്ട് ഈ പാൻകേക്ക് തുറന്നു നോക്കുമ്പോഴാണ് ഇവൻ കൊണ്ടുവന്നിരിക്കുന്ന പച്ച പാൻകേക്ക്. ഇത് പച്ച പാൻകേക്ക് അല്ലേ? അപ്പോൾ അവന് ഇത് നീലയല്ലേ, എടാ ഇത് പച്ചയാണ്. അവൻ ഈ പച്ച നീലം തിരിച്ചറിഞ്ഞൂടാ, ആകാപ്പാടെ കൺഫ്യൂഷൻ. ഇപ്പം എന്ത് ചെയ്യും? ഇനിയാണ് നീല സെറ്റ് ചെയ്യാനുള്ള സമയമില്ല. ഞാൻ വേഗം തന്നെ ഒരു കാര്യം എടാ എന്നെ ഇനി, അവൻ പറഞ്ഞു എടാ കുഴപ്പമില്ല, അത് അടിച്ചു കൊടുക്കുക, അതൊന്നും വില അറിയത്തില്ല. പച്ച നീലം ആൾക്കാർക്ക് എന്നെ പോലെ എല്ലാവർക്കും അറിയാൻ പറ്റില്ല, നീ അങ്ങ് ചെയ്തോളാൻ പറഞ്ഞു. അവസാനം ഞാൻ എന്തായാലും പോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഈ പച്ച എടുത്ത് പരമശിവനെ അടിച്ച് പരമശിവനെ ഇങ്ങനെ പച്ചയായിട്ട് നിൽക്കുകയാണ്. അപ്പോഴാണ് നമ്മൾ ഏൽപ്പിച്ച ആൾ വരുന്നത്. ഇങ്ങനെ ഒന്ന് നോക്കി, എടാ ഇത് ഈ പരമശിവൻ പച്ചയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പതുക്കെ എൻ്റെ ഒരു ചെറിയ വെക്കിരിപ്പുണ്ടായിരുന്നു, പുള്ളിനെ വിളിച്ചുകൊണ്ട് വീടിൻ്റെ പുറകിലേ കൊണ്ടുപോയിട്ട് അതും കുളിച്ചു കൊടുക്കും. ഇതും കഴിക്കാൻ പറഞ്ഞു. പുള്ളി കഴിച്ച് കഴിച്ചിട്ട് ഞാൻ പറഞ്ഞു, ശ്രീകൃഷ്ണനാണ് നീല, പരമശിവൻ പച്ചയെന്ന് പറഞ്ഞു. ആ ആരോ ഒരാൾ നീലയുണ്ടത്. പക്ഷെ പിന്നെയും പ്രശ്നമുണ്ട്, ഈ റോഡ് ഷോ അറിയാൻ കഴിയുമ്പോൾ നാട്ടുകാരെല്ലാം കാണും പരമശിവൻ പച്ചയാണെന്ന്. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുക, ദൈവമേ എങ്ങനെയെങ്കിലും രക്ഷിക്കണേ. പക്ഷേ കറക്റ്റ് ഈ ഷോ ഇറങ്ങി 2 മിനിറ്റിൽ മഴ, പരമശിവൻ ഫുള്ള് വാഷൗട്ടായിട്ട് ഫുള്ള് കളറും പേപ്പർ, ശിവൻ പച്ചയാണോ നീലയാണെന്നുള്ള കേസ് ഒന്നും തിരിച്ചറിഞ്ഞില്ല. അങ്ങനെ ഘോഷയാത്ര കഴിഞ്ഞ് സംഗതി അടിപൊളിയെ കുഴപ്പമൊന്നുമില്ലാണ്ട് പോയി. അപ്പോൾ ഈ പാൻകേക്ക് വാങ്ങിച്ചു തന്നവൻ പറഞ്ഞു, എടാ നീ അതിന് പൈസ മേടിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം, എനിക്കെന്തെങ്കിലും ചെറിയ ചിലവ് ചെയ്യണം. അപ്പോൾ അവൻ എന്തെങ്കിലും ചെറുത് മേടിച്ചു കൊടുക്കാം, എന്തെങ്കിലും ചെറുത് കഴിക്കാൻ മേടിക്കാന്നുള്ള രീതിയിൽ. നിങ്ങൾ അവിടുത്തെ ഉപഷാപ്പാണോ? എല്ലാവർക്കും ഉള്ളവർക്കെല്ലാം ഈ ചെലവെന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്.
അപ്പോൾ ചെറുത് വാങ്ങിച്ചു കൊടുക്കാൻ രീതിയിൽ. പക്ഷേ ഇത് ഇരുന്ന് കഴിക്കാനൊരു സ്ഥലമില്ല. ഞങ്ങളുടെയൊക്കെ ഭാഗം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെയൊക്കെ നടി ചെലവ് എന്ന് പറഞ്ഞ ഒരു പടലെ പഴവും രണ്ട് വടയും. ഓ എന്താണത്, ഏത് പുണ്യഗ്രാമത്തിലാണ് ജീവിക്കുന്നത്? അപ്പോൾ ഞങ്ങളുടെ ഭാഗത്തൊക്കെ ഈ കനാലുണ്ട്, കനാലിനകത്തേക്ക് ഇങ്ങനെ സ്റ്റെപ്പ് ഉണ്ടാവും. ആ സ്റ്റെപ്പിൽ താഴെ ഇങ്ങനെ പോയിരുന്ന് ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ കഴിക്കാനുള്ള സെറ്റപ്പ് ചെയ്യുകയാണ്. അപ്പോഴാണ് ഇവൻ്റെ അച്ഛൻ വരുന്നത്. ഇവൻ്റെ അച്ഛന് ചെറിയൊരു സംശയമുണ്ട്, ഇവൻ കഴിക്കാറുണ്ടോ? അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ വീട്ടിൽ പ്രശ്നമാണ്. അപ്പോൾ ഇവൻ്റെ അച്ഛൻ്റെ പേര് തങ്കപ്പൻ എന്നാണ്, ഇവൻ്റെ പേര് അനീഷ്. അപ്പോൾ താഴെ ആഴോ ഇരിക്കുന്ന പുള്ളിക്ക് കാണാം, പുള്ളി സൈക്കിളിൽ നിന്നുകൊണ്ട് തന്നെ ആരടാ അനീഷാണോ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി ഒരു സെക്കൻഡ് പോലും പാഴാക്കാതെ അപ്പം തന്നെ അല്ലടാ തങ്കപ്പ എന്ന് പറഞ്ഞു. ആ ശരിയെന്ന് പറഞ്ഞ് പുള്ളി അങ്ങ് പോവുകയും ചെയ്തു. അപ്പം ഞാൻ ചോദിച്ചു, ഇതെന്താ സ്വന്തം അപ്പനെ കയറിയിട്ട് തങ്കപ്പാന്ന് വിളിക്കണമെന്ന് ചോദിച്ചു. അപ്പോൾ അവൻ പറയാണ്, അല്ല ചേട്ടാ എന്ന് പറഞ്ഞാലും അല്ല എന്ന് പറഞ്ഞാലും ചിലപ്പോൾ അപ്പം വന്ന് നോക്കും, എന്തായാലും ഞാൻ തങ്കപ്പാന്ന് വിളിക്കാൻ ചാൻസ് ഇല്ലല്ലോ. അതുകൊണ്ട് അങ്ങനെ അന്ന് അവൻ രക്ഷപ്പെട്ട്. അപ്പോൾ ഇദ്ദേഹത്തിന് സ്കൂളിൽ പഠിക്കുന്ന ഒരു കഥയുണ്ട്. ഞങ്ങൾ 9ാം ക്ലാസ്സിൽ നിന്ന് 10ാം ക്ലാസ്സിലേക്ക് ജയിച്ചു. അപ്പോൾ ഞങ്ങളുടെ വീടിനടുത്ത് ഒരു അമ്പലമുണ്ട്. അവിടെ ഞങ്ങളുടെ വീടിൻ്റെ അവിടെ നിന്ന് 4 കിലോമീറ്റർ അപ്പുറത്തൊരു അമ്പലമുണ്ട്. അവിടെ സ്കൂൾ അടയ്ക്കുമ്പോഴാണ് ഉത്സവം. അപ്പം ഞങ്ങളവിടെ ഉത്സവത്തിന് പോയി. പിന്നെ അന്ന് ചേർന്ന് കഴിച്ചില്ല, അന്ന് സ്കൂളിൽ പഠിക്കുന്ന സമയമാണ്. ഉത്സവമെല്ലാം കഴിഞ്ഞ് പിന്നെ സ്കൂൾ തുറന്നു. സ്കൂൾ തുറന്നപ്പോൾ നമ്മുടെ ആ അമ്പലമുള്ള ഒരു സ്ഥലത്തുള്ള ഒരുത്തനുണ്ട്, കൂട്ടുകാരനുണ്ട്. അവൻ നമ്മുടെ അനീഷിനോട് പറയുകയാണ്, എടാ നീ ഉത്സവത്തിന് വന്നപ്പോൾ നിന്നെ ഒരു പെണ്ണ് കണ്ടിട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്, അവൾ ചോദിച്ചത് ആരാന്ന് ചോദിച്ച്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ കൂട്ടുകാരനാന്ന് പറഞ്ഞു. അപ്പോൾ ഈ അനീഷിന് ഭയങ്കര ആവേശമായി. അപ്പോൾ എന്താടാ അവളുടെ പേരെന്ന് ചോദിച്ചു. മറ്റവൻ പറഞ്ഞു, എടാ അവളുടെ പേര് സ്റ്റെഫി. അന്നാണെങ്കിൽ സ്റ്റെഫിഗ്രാഫി ടെന്നീസ് കളിക്കുന്ന സമയം ഹിറ്റായിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഞാൻ എടാത്തവൻ വെറുതെ പറഞ്ഞാടാ. അപ്പോൾ ഇവനാണെങ്കിൽ ഒരു പെണ്ണ് ആദ്യമായിട്ട് ഇവന് ഇഷ്ടപ്പെട്ടു എന്നുള്ളൊരു ഇതിൽ ഭയങ്കരമായിട്ട് അതും ആ മാറ്റാൻ അവന് താല്പര്യമില്ല. അപ്പോൾ ഇവൻ്റെ മനസ്സിലൊക്കെ ആണെങ്കിൽ ഓരോ സ്ഥലത്ത് ഈ പെണ്ണിങ്ങനെ ഉത്സവത്തിന് പോകുമ്പോൾ ആ സൈഡിൽ നിന്ന് നോക്കണേൻ്റെ ഒരു ചിന്ത, ഇവൾ സ്റ്റെഫിഗ്രാഫ് ഇങ്ങനെ കുട്ടി പാവാടയൊക്കെ ഇട്ട് അങ്ങനെ നടക്കണം, അങ്ങനത്തെ ഒരു ചിത്രം ഇവൻ്റെ മനസ്സിൽ വന്നു. അപ്പോൾ ഇവളെ മാറ്റാൻ ഇവന് ഒരു രക്ഷയില്ല. അപ്പം പറഞ്ഞു, എടാ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? അന്നേരം പറഞ്ഞു, പെട്ടെന്ന് കാണാനൊന്നും പറ്റത്തില്ല, ഞാൻ നാളെ മുതൽ കത്ത് മേടിച്ചുകൊണ്ട് തരാം. കത്ത് ഇവൾ കൂത്താട്ടോളം സ്കൂളിൽ പഠിക്കുമെന്നാണ് അവൻ പറഞ്ഞേക്കണേ. പിറ്റേ ദിവസം ഇവൻ കത്ത് കൊണ്ടുവന്നിരിക്കുകയാണ്. കത്ത് കൊണ്ടുവന്നിട്ട്, ചേട്ടനെ ഞാൻ ഉത്സവത്തിൻ പറമ്പിൽ വെച്ച് കണ്ടു, എനിക്ക് ചേട്ടനെ ഭയങ്കര ഇഷ്ടമായി, ചേട്ടനെ കാണാൻ നല്ല സൗന്ദര്യമുണ്ട്. അപ്പോൾ ഇവൻ്റെ ഈ ഇന്ത എഴുതാൻ അവൻ അറിഞ്ഞുകൂടാ. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇടാ ഇത് അവൻ എഴുതിയതായിരിക്കണം ചാൻസ്, എന്നാലും ഇവൻ സമ്മതിക്കണം. ഇല്ലില്ല, ചിലപ്പോൾ ആ പെണ്ണിനെ അറിഞ്ഞുകൂടായിരിക്കൂടാ. അങ്ങനെ ഇവൻ എന്ന് കത്ത് കൊണ്ട് കൊടുത്താലും അന്ന് 1 രൂപ കൊടുത്തിട്ട് ഒരു പൂക്കേക്ക് കിട്ടും. പൂക്കേക്കും 1 രൂപയുടെ ഒരു കൂൾ ഡ്രിങ്ക്സും. 2 രൂപയ്ക്ക് ഇവൻ ഒരു പൂക്കേക്കും ഒരു കൂൾ ഡ്രിങ്ക്സും ഈ കത്ത് കൊണ്ട് കൊടുക്കുന്ന ദിവസം പ്രതിഫലമായിട്ട് മേടിക്കും. പിന്നെ ഓരോ ദിവസം കത്തുകളിൽ ചെറിയ ചെറിയ ആവശ്യങ്ങളൊക്കെ ആണെങ്കിൽ എനിക്ക് സ്റ്റാമ്പ് വാങ്ങാനൊരു 1 രൂപ വേണം ചേട്ടാ എന്നൊക്കെ പറയുമ്പോൾ ഇവൻ എവിടെന്തെങ്കിലും ഒപ്പിച്ച് ഇത് കൊണ്ടു കൊടുക്കും. അപ്പോൾ ഞാൻ പറയാം, ഇത് അവൾ ഇവൻ തന്നെ എഴുതാന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇവൻ സമ്മതിക്കില്ല, ഇത് ഈ സ്റ്റെഫി തന്നെ എഴുതി കൊടുക്കണമെന്നാണ് ഇവൻ വിശ്വസിക്കുന്നത്. അങ്ങനെ ഒരു ദിവസം ലെറ്ററിൽ എഴുതിയിരിക്കുകയാണ്, എൻ്റെ ഇൻഷുറൻസ് ബോക്സ് കളഞ്ഞു പോയി, അച്ഛനറിഞ്ഞാൽ എന്നെ തല്ലും, എനിക്ക് ഒരു ഇൻഷുറൻസ് ബോക്സ് വാങ്ങിത്തരുമോ, ക്യാമലിൻ്റെ വേണ്ട നടരാജിൻ്റെ ആയാലും മതിയെന്ന്. ക്യാമലിൻ്റെ 20 രൂപയാവും, നടരാജിൻ്റെ 12 രൂപയുള്ളൂ. അപ്പോൾ ഇവൻ എവിടെ നിന്നൊക്കെയോ സെറ്റപ്പാക്കി ഈ 12 രൂപയ്ക്ക് ഈ നടരാജൻ്റെ ബോക്സ് വാങ്ങി ഇവൻ്റെ കയ്യിൽ കൊടുത്തു വിട്ടു. മറ്റേ സ്റ്റെഫിക്ക്, കൂത്താടത്തുള്ള സ്റ്റെഫിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. പിറ്റേ ദിവസം ശനി ഞായറുമാണ്. ശനി ഞായറും കഴിഞ്ഞിട്ട് പിറ്റേൻ്റെ പിറ്റേ ദിവസം വരുമ്പോൾ കാണാം ഇവൻ്റെ കയ്യിലൊരു ഇൻഷുറൻസ് ബോക്സ് ഉണ്ട്, പക്ഷേ അതിൻ്റെ പെയിൻ്റൊക്കെ ഫുള്ള് ബ്ലേഡ് വെച്ച് ചിരണ്ടി കളഞ്ഞിരിക്കുന്നു. അപ്പോൾ ചോദിച്ചു, എടാ ഇത് ഈ ഇൻഷുറൻസ് ബോക്സ് ആരുടെ? ഇത് എൻ്റെ ആടാ, കണ്ടില്ലേ, പഴയതാ, പെയിൻ്റൊക്കെ പോയിരിക്കുന്നു. തുറന്നു കഴിഞ്ഞപ്പോൾ ഇതിനകത്തെല്ലാം ഫുള്ള് നല്ല അതെല്ലാം പുതിയത്. എടാ അപ്പോൾ ഇതൊക്കെ പുതിയതാണല്ലോ, ഞാൻ അകത്തൊക്കെ നന്നായിട്ട് നോക്കുമല്ലോ ഇടാ, പുറമല്ലേ, അതുകൊണ്ട് പുറമൊക്കെ പെയിൻറ്റ് പോയിരിക്കുക. എന്നിട്ട് ഇവൻ വിശ്വസിക്കണില്ല, ഇത് ഇവൻ ഇവൻ പറ്റിക്കണമെന്ന് വിശ്വസിക്കണില്ല. പിന്നെ ഈ ഞായറാഴ്ചയൊക്കെ ഞങ്ങൾ ശനിയാഴ്ചയൊക്കെ ഞങ്ങൾ സൈക്കിൾ എടുത്തിട്ട് ഈ ഇവൻ്റെ വീടിനടുത്തേക്ക് ചെല്ലും. എൻ്റെ ഇവൻ പറയാടാ ഇന്ന് കാണാൻ പറ്റുമോ? ആ നീ ഒരു കാര്യം, ശനിയാഴ്ച വന്നേരെ അവിടെ വെച്ച് കാണാം, നീ ഞങ്ങൾ സൈക്കിൾ വാടകയ്ക്ക് എടുത്ത് ഇവൻ്റെ ചെല്ലും. എന്നിട്ട് പറയും 11 മണിയാകുമ്പോൾ ഒരു പുഴയിൽ കുളിക്കാൻ വരും, അപ്പം നീ ഇവിടെ ഇരിക്കണം, അപ്പം ഞാൻ അവൾ വരുമ്പോൾ കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഇരിക്കുകയാണ്. അപ്പോൾ ഇരിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ പണികളൊക്കെ ഉണ്ട്. എടാ അവിടെ നിന്ന് ഒരു 3 ബക്കറ്റ് വെള്ളം ഈ പൈപ്പിൽ നിന്ന് ടാപ്പിൽ നിന്ന് വെള്ളം എടുക്കുന്നത്. എടാ അവിടെ നിന്ന് 3 ബക്കറ്റ് വെള്ളം എടുത്തടാ. ഇവനീ വെള്ളം എടുത്തു കൊടുക്കും, പശുവിന് പുല്ലെടുത്തിട്ട് കൊടുക്കും. അങ്ങനെ ചെറിയ ചെറിയ പണിക്ക് ഇവനെ കൊണ്ട് ചെയ്യിക്കും. എന്നിട്ട് എടാ 11 മണിയാകുമ്പോൾ അവൾ വരും കേട്ടോ കുളിക്കാനായിട്ട്. എന്നുകൊണ്ട് ഇവ 11 ആവണേനൊരു 2 മിനിറ്റ് മുമ്പ് ഈ പെണ്ണ് വരുന്ന ആ ഡയറക്ഷനിലേക്ക് ഇവനങ്ങ് പോകും. പോയിട്ട് വേഗം ഇങ്ങ് ഓടി വരുന്ന വേണം. ഓ മാറിക്കും മാറിക്കും മാറിക്കും, അമ്മായിയുണ്ട്, പിടിക്കും, പ്രശ്നം എന്ന് പറയും. അയ്യോ അമ്മായിയുണ്ട്, പേടിച്ചു, അമ്മായി ഭയങ്കര പ്രശ്നമാണ്, പൊക്കോ പൊക്കോ എന്ന് പറഞ്ഞ് കഴിയുമ്പോൾ ഞങ്ങൾ പേടിച്ചിട്ട് ഈ സൈക്കിളിൽ വെട്ടി തിരിച്ചു വരും. അങ്ങനെ ഒരിക്കൽ പോലും കാണാൻ പറ്റിയിട്ടില്ല. അങ്ങനെ ഈ 10ാം ക്ലാസ് പറ്റി അവൻ ഡെയിലി ഇത് മേടിക്കുന്നുണ്ടോ, കത്ത് തരുമ്പോഴെല്ലാം ഈ പൂക്കേക്കും ഈ കൂൾ ഡ്രിങ്ക്സും മേടിക്കുന്നുണ്ട്. അങ്ങനെ ലാസ്റ്റ് 10ാം ക്ലാസ് പരീക്ഷ കഴിഞ്ഞ് ഞങ്ങൾ പിരിയുകയാണ്. പിരിഞ്ഞ് ഇപ്പം പറഞ്ഞു, എടാ ഈ തവണയെങ്കിലും ഈ ഉത്സവത്തിനെങ്കിലും എനിക്ക് അവളെ കാണണം, കണ്ടേ പറ്റുള്ളൂ, ഇനി എനിക്ക് പറ്റൂല, ഇനി അമ്മായിയല്ല ആര് വന്നാലും, ഇനി എന്ത് എതിർപ്പുണ്ടായാലും ഞാൻ എനിക്ക് അവളെ കാണണം. അപ്പം മറ്റവൻ ജസ്റ്റ് ഒന്ന് ആലോചിച്ചിട്ട് പറയാം, എടാ അതേ ഞാനൊരു കാര്യം പറയാൻ വിട്ടുവിടാ, അവൾ കഴിഞ്ഞ ആഴ്ച മരിച്ചെന്ന്. ഇത്
ഇവൻ മരിച്ചത് ഈ കാമകനോട് ഇപ്പം പറയാൻ വിട്ടുപോയെന്ന്. രണ്ടാഴ്ച മുമ്പ് മരിച്ചോളെ. എന്നിട്ട് ഇവൻ അവൻ നോക്കിയപ്പോൾ ഇനി അവനെ കൊണ്ട് പൂക്കേക്ക് ഒന്നും കിട്ടൂല. എന്നിട്ട് ഇവൻ ചോദിച്ചു, അപ്പം നീ ഇന്ന് രാവിലെ എൻ്റെ ഇന്ന് പൂക്കേക്ക് മേടിച്ചോടാന്ന്. അത് അവക്കടെ കുഴിമാടത്തി വെച്ച് പ്രാർത്ഥിക്കാനാന്ന്. പുതുപുത്തൻ എപ്പിസോഡ്സ് കാണുവാനും കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനുമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക രമേഷ് പിഷാരടി എന്റർടൈൻമെന്റ്സ് ഓൺ യൂട്യൂബ്. എനിക്ക് തോന്നുന്നത് പുള്ളി പതുക്കെ പതുക്കെ മേക്കപ്പിൽ നിന്ന് പിന്മാറിയിട്ട് ഈ രംഗത്തോട്ട് വളരെ ആക്റ്റീവ് ആവാൻ സാധ്യതയായിട്ടുള്ള ഒരാൾ തന്നെ അല്ലേ. ഇതിലായ കുഴപ്പമില്ല, മറ്റേ ചെറുതിലേക്ക് പോകാണ്ടിരുന്നോ? ചെറുതിന്റെ പരിപാടി നിർത്തി. മദ്യം എന്ന് പറയുന്നത് ആദ്യമായിട്ട് ഞാൻ കാണുന്നത് എൻ്റെ വീട്ടിൽ തന്നെയാണ്. എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ ഫാദർ, എൻ്റെ അപ്പൂപ്പൻ ഒക്കെ ഈ കള്ള് ചെത്തിയ കള്ളിറക്കിയിട്ട് എൻ്റെ നാവിൽ കുട്ടിയായിരുന്നപ്പോൾ തോണ്ടി തരും എന്നാണ് പറയുന്നത്. അത് നല്ലതെന്ന് പറയുന്നത്, വീരശൂര ഇതൊക്കെ പോവാൻ നല്ലതെന്ന് പറയുന്നത്. പുണ്യം ചെയ്ത ജന്മമാണല്ലോ നിങ്ങളുടെ. അല്ല, അപ്പൊ വീട്ടിലാണ് ഞാൻ ഈ കള്ള് കാണുന്നത്, ഇത് കാണുന്നത്. അപ്പൊ ഫാദർ എൻ്റെ ഓർമ്മ വെച്ച കാലം മുതൽ കഴിക്കുമായിരുന്നു, മരിച്ചുപോയി എന്തായാലും. പുള്ളി പക്ഷെ എല്ലാത്തിനും നല്ല വ്യാഖ്യാനങ്ങൾ തരുമായിരുന്നു. അപ്പോൾ ബൈബിളിലൊക്കെ വായിക്കുമ്പോൾ വീട്ടിൽ പള്ളിയിലച്ഛനൊക്കെ വരുമ്പോൾ എല്ലാം ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുമ്പോൾ പുള്ളി അതിനെക്കുറിച്ച് പറയും. അപ്പോൾ ഒരച്ഛൻ വന്നപ്പോൾ പുള്ളി പറഞ്ഞു, അച്ഛ ഇത് വെള്ളിയാഴ്ചയൊക്കെയാണ് വന്നത്. അപ്പോൾ അച്ഛൻ പറഞ്ഞു, അന്നെങ്കിലും കഴിക്കാതിരിക്കണം കേട്ടോ, ഏ ബൈബിളിൽ എഴുതി വെച്ചിട്ടുണ്ടല്ലോ നാല് പേരുടെ മദ്യത്തിൽ ദൈവമുണ്ടെന്ന് എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നാല് പേര് കുടുംബം, ആ മദ്യത്തിൽ ദൈവമുണ്ട്. ഇതൊക്കെ വെള്ളിയാഴ്ച പോലും പുള്ളി കഴിക്കും. അപ്പം ഞാൻ ചോദിച്ചു, ഇന്നെങ്കിലും ഒന്ന് കഴിക്കാതിരുന്നൂടെ എന്ന് പറഞ്ഞപ്പോൾ, നിങ്ങൾക്കൊന്നും കോൺഫിഡൻസ് ഇല്ല, കർത്താവ് മറ്റന്നാൾ ഉയർത്തെഴുന്നൊക്കെ ഒന്ന് ഉറപ്പാണ്, കോൺഫിഡൻ്റ് ആണ്, അതുകൊണ്ട് ഞാൻ ഇന്നേ ആഘോഷിച്ചു തുടങ്ങി എന്ന് പറഞ്ഞു. ഞങ്ങളുടെ അവിടെ ഒരു മദ്യപിക്കുന്നതാണല്ലോ, പുള്ളിക്ക് മദ്യപിച്ചു കഴിഞ്ഞാൽ പുള്ളി വഴക്കുണ്ടാക്കും. അപ്പോൾ വഴക്കുണ്ടാക്കാൻ പുള്ളിക്ക് ചെറിയ സെൻസൊക്കെ ഉണ്ട്. അപ്പോൾ ഔട്ട് ഓഫ് ദ ബോക്സ് ഒരു ചോദ്യം വന്നത് എങ്ങോട്ടാണ് പോണേന്ന് പുള്ളിക്ക് മനസ്സിലായി. കാരണം തോപ്പിക്കാനായിട്ടേ ഇയാൾ ദേഷ്യം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് മിണ്ടുന്നെങ്കിൽ പിച്ച് കൂടുന്തോറും ടോണിൻ്റെ ബേസ് കുറഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ പറയല്ലേ, ഇങ്ങനെ ഈ സാധനം വരും പുള്ളിക്ക്. വെറുതെ വർത്തമാനം പറയുമ്പോൾ ഇതാണെങ്കിലും ദേഷ്യം വരുമ്പോഴോ അത് പറയുമ്പോഴോ പുള്ളിയുടെ ടോൺ ഇങ്ങനെ ഫെമിനിൻ ടോണിലോട്ട് പോയിക്കൊണ്ടിരിക്കും. അപ്പം പുള്ളി ഒരാളോട് ഷാപ്പ് ഇരുന്ന് തർക്കിച്ചുകൊണ്ടിരിക്കുമ്പം തർക്കത്തിൽ ഇയാൾ അടുത്ത രണ്ട് മൂന്ന് പോയിന്റും കൂടെ കഴിഞ്ഞാൽ ജയിക്കും എന്നുള്ളൊരു അവസ്ഥയിലെത്തി. ഇപ്പോൾ ഈ ഓപ്പോസിറ്റ് നാളി വെച്ച് ചേട്ടൻ്റെ ശബ്ദം കുഞ്ഞുനാൾ തൊട്ട് ഇങ്ങനെയാണോ എന്ന്, ഇതിനെക്കുറിച്ചല്ല തർക്കം നടക്കുന്നത്. പക്ഷേ ഇത് മൂത്ത് വെക്കുമ്പോൾ ഇയാളേക്ക് ചേട്ടൻ്റെ ശബ്ദം കുഞ്ഞുനാൾ തൊട്ട് ഇങ്ങനെയാണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഒന്ന് ചോദിച്ചോണ്ടേ, ചേട്ടൻ്റെ ശബ്ദം കുഞ്ഞുനാൾ തൊട്ട് ഇങ്ങനെ മൂത്ത് വരുമ്പോൾ ചോദിച്ചോണം കേട്ടോ. ചേട്ടന്റെ ശബ്ദം കുഞ്ഞാള് പോലെ ഇങ്ങനെ തന്നെയാണ്. ഞാൻ എനിക്ക് കോട്ടയം റെയിൽവേ സ്റ്റേഷൻ നിൽക്കുമ്പോ വെള്ളത്തിന്റെ തന്നെ കഥയാ. ഈ റെയിൽവേ സ്റ്റേഷനിൽ തണുത്ത വെള്ളം കിട്ടുന്ന സാധനം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നൂല് പോലെ വെള്ളം വന്നെ അതിനകത്ത്. അന്നൊരു ഫ്രിഡ്ജ് പോലത്തെ സാധനം റെയിൽവേ സ്റ്റേഷൻ വയ്ക്കുക, അതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നൂല് പോലെ വെള്ളം വരുള്ളൂ. അപ്പം മണ്ഡലകാലമാണ്, ഒരു സ്വാമി ഇറങ്ങി വന്നു, ട്രെയിൻ വിടാറായി, സിഗ്നൽ കൊടുത്ത സമയത്ത് പുള്ളി ഒരു ഒന്നര ലിറ്ററിൻ്റെ കുപ്പിയായിട്ട് വന്ന്, പെപ്സി കുപ്പിയായിട്ട് വന്നേക്കുക വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ട്. പുള്ളി ഇത് നിറച്ചു, ഇതിങ്ങനെ നിറയാൻ തുടങ്ങി, ട്രെയിൻ ഓടാൻ തുടങ്ങി. പുള്ളി പോയി കയറണ്ടേ, പുള്ളി ഇങ്ങനെ നിറച്ചുകൊണ്ട് നിൽക്കുക. റെയിൽവേ സ്റ്റേഷനിലുള്ള മുഴുവൻ പുള്ളിനെ നോക്കി, ആ ഡോറ് ഇന്ന് വേറൊരാള് ആ മുൻസാമേ ഇത് ട്രെയിൻ എടുത്തിടാ പടാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കണ്ട പുള്ളി. അപ്പൊ ഇങ്ങനെ ട്രെയിൻ ചെറിയ അനക്കേ തുടങ്ങിട്ടു, ഇതിങ്ങനെ പകുതി കുപ്പിയായി. മുൻസാമിടാ ട്രെയിൻ വിടുറാ വാടാ മുൻസാമിടാ എന്ന് പുള്ളി തണ്ണെടാ തണ്ണേ ഇങ്ങനെ നിൽക്കുക. ഇത് മുക്കാലായി, മുൻസാമി ട്രെയിൻ വിടുറാ വാടാ എന്നൊക്കെ പറയും പുള്ളി. പിന്നെ തണ്ണെടാ ഞാൻ അവിടെ. അപ്പൊ ഇപ്പോഴത്തെ ഈ ഇവരുടെ ഈ ഇൻട്രാക്ഷൻ കാരണം സ്റ്റേഷനിലുള്ള എല്ലാവരും ഈ പുള്ളിനെ നോക്കാൻ തുടങ്ങി. മുനിസ്വാമി പതുക്കെ അടപ്പടച്ചിട്ട് നടക്കാൻ തുടങ്ങി. നടക്കാൻ തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത് സംഗതി ഇച്ചിരി പാളിയിട്ടുണ്ട്, ട്രെയിൻ നല്ല മൂപ്പായി, പുള്ളിക്ക് കയറാൻ പറ്റുന്ന ഒരു സ്പീഡല്ല. പുള്ളി നടത്തം പതുക്കെ ഓട്ടോ ആക്കി, ഒരു 200 മീറ്ററും കൂടെ കഴിഞ്ഞാൽ ഈ പ്ലാറ്റ്ഫോം കഴിഞ്ഞ് പിന്നെ പുള്ളി പോയി അവർ ശബരിമലയ്ക്ക് പോകുമ്പോൾ പുള്ളി കോട്ടയത്ത് ഇടകും. ഞാൻ നോക്കുമ്പോൾ മുനിസ്വാമി ഒരു ഓട്ടം തുടങ്ങിയിട്ട് ട്രെയിനിൻ്റെ ഒപ്പം ഓടി 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 ആ ഡോർ എത്താറായപ്പോൾ ഈ കുപ്പി ഒരു ഒറ്റ എയർ എറിഞ്ഞിട്ട് ചാടി ഡോറെ പിടിച്ച് കയറിപ്പോയി. ഈ വെള്ളത്തിൻ്റെ കഥ പറയുമ്പോൾ തന്നെ ഞാൻ ഇന്ത്യൻ റുപ്പി എന്ന് പറഞ്ഞ സിനിമ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തിലകൻ ചേട്ടൻ്റെ അടുത്ത് എപ്പോഴും ഞാൻ പോയിരിക്കും. അവിടെ പോയിരുന്ന് കേൾക്കുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇവിടെ കേൾക്കുന്ന പോലെയാണ്. ജീവിതത്തിൽ നിന്നുള്ള തമാശകളാണ്. നമ്മളെല്ലാ സിനിമയിലും നോക്കിയാൽ കണ്ടറിയാൻ പറ്റും, ആക്ഷനും ഇതൊക്കെ കൺട്രോൾഡ് ആയിരിക്കും. അതും ആക്ഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പറയുന്നതിന് മുമ്പായിരിക്കും, എന്താ പേര് അങ്ങനെ ആയിരിക്കും. അദ്ദേഹത്തിനെ ഞാൻ കുറേ പഠിക്കാനുള്ളൊരു സമയം കിട്ടി. അപ്പോൾ ഒരു പടത്തിന് അദ്ദേഹം പോയപ്പോൾ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുകയാണ്, അമ്മ എനിക്ക് ദാഹിക്കുന്നു വെള്ളം തരൂ. അമ്മ എന്ന് പറഞ്ഞ ഒരു കോൺവെന്റിൽ ചെന്നിട്ടാണ് അമ്മ എനിക്ക് ദാഹിക്കുന്നു വെള്ളം വേണം എന്ന് പറഞ്ഞു. പുള്ളി അസിസ്റ്റൻ്റിൻ്റെ അടുത്ത് പറഞ്ഞു, അമ്മയെന്ന് വിളിക്കുന്നത് എന്തിനാ?
അമ്മയല്ലേ ഫ്രണ്ടിൽ നിൽക്കുന്നത്, അമ്മ കട്ട് ചെയ്തേക്കെന്ന് പറഞ്ഞ് അമ്മ കട്ട് ചെയ്തു. അപ്പോൾ തന്നെ എനിക്ക് വെള്ളം തരൂ, ദാഹിക്കുന്നു. ദാഹിക്കുന്നുണ്ടെങ്കിൽ പിന്നെ വെള്ളം എന്തിനാണ് ചോദിക്കുന്നത്? ദാഹിക്കുന്നു എന്ന് പറഞ്ഞാൽ പോരാ, വെള്ളം മറ്റേത് കട്ട് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ കട്ട് ചെയ്ത് മൊത്തം കട്ട് ചെയ്തിരുന്നു. ലാസ്റ്റ് പുള്ളി പറഞ്ഞേ ആ വിവരമില്ലാത്ത എല്ലാം കട്ട് ചെയ്ത് തന്നിട്ട് ഞാൻ വെറുതെ ആക്ഷനില് ഇങ്ങനെ കാണിച്ചിട്ട് പോകുന്നു, ഡയലോഗൊന്നുമില്ല ഇങ്ങനെ കാണിച്ചിട്ട് പോകുന്നു. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിലും നമ്മൾ ഒരുപാട് ജീവിതഗന്ധിയായ തമാശയിൽ ലൈഫ് കോമഡീസ് ആണ് എൻജോയ് ചെയ്തത്. അപ്പോൾ ഇതുപോലൊരു മനോഹരമായ എപ്പിസോഡുമായി വീണ്ടും കാണാം. Until then, it's bye-bye from Funsupone Time. ഫൺസപ്പോണേ ടൈമിൻ്റെ പുതിയ എപ്പിസോഡ്സ് കാണുവാനും കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാനുമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക രമേഷ് പിഷാരടി എൻ്റർടൈൻമെൻറ്റ്സ് ഓൺ യൂട്യൂബ്. Fun, 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 fun.